മറ്റൊന്ന്, യുവനടിയുടെ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ കേസെടുത്തു. ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കേസെടുത്തതാകട്ടെ മ്യൂസിയം പോലീസും. 2016 തലസ്ഥാനത്തെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് നടി നൽകിയ പരാതി. പ്രജിത് മോഹനൻ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു. പ്രജിത്ത്, ഈ അമ്മ ഭാരവാഹികളടക്കം രാജിവെക്കേണ്ട ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം കണ്ടു. ഇതിന് തൊട്ടു പിന്നാലെ നടൻ സിദ്ദിഖിനായുള്ള കുരുക്ക് മുറുകയാണ്. അനു, കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് യുവനടി ഡി ജി പിക്ക് മെയിലിൽ പരാതി നൽകുന്നത്. പിന്നീട് ഈ പരാതി അന്വേഷണ സംഘത്തിനും ഈ നടി ആരോപിക്കുന്ന സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുള്ള സ്റ്റേഷൻ പരിധിയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്കും ഈ പരാതി കൈമാറുന്നു. പിന്നീട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ് വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് ഈ കേസ് അന്വേഷണ സംഘത്തിന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇന്ന് കൈമാറും. തുടർന്ന് ഈ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൊഴി രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങളും ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഈ വിഷയത്തിൽ അന്വേഷണവുമായി സംഘം മുന്നോട്ട് പോവുക. അന്വേഷണം എന്ന് പറയുമ്പോൾ വിവിധ സാഹചര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 2016 നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു സംഭവവികാസമാണ്. അതിന് മതിയായ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ള പ്രയാസമേറിയ ടാസ്ക് തന്നെയാണ് പോലീസിന് മുന്നിലുള്ളത്. അത് നിർവഹിക്കുക എന്നുള്ളതാണ് പോലീസിന് ഇനിയുള്ള കടമ്പ എന്ന് പറയുന്നത്. കാരണം 2016 ഈ പറയുന്ന ആരോപണ വിധേയായിട്ടുള്ള അധ്യയനായിട്ടുള്ള നടനും ആരോപണം ഉന്നയിച്ച നടിയും ഒരേ സമയത്ത് തിരുവനന്തപുരത്ത് ഈ പറയുന്ന രീതിയിൽ തലസ്ഥാന ജില്ലയിലെ ഒരു ഹോട്ടലിൽ ഈ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ സമയത്ത് ഈ നടിയുടെ പരാതിയിൽ പറയുന്ന രീതിയിലുള്ള ഒരു സിനിമയുടെ പ്രിവ്യൂ തിരുവനന്തപുരത്ത് നടന്നിരുന്നു എന്നുള്ള ഇത്തരം കാര്യങ്ങൾ പ്രാഥമികമായി അന്വേഷിച്ചതിന് ശേഷം ഇവരുടെ രണ്ടുപേരുടെയും സാന്നിധ്യം ഒരേ സമയം ഈ സ്ഥലത്തുണ്ടായിരുന്നു, ഈ പറയപ്പെടുന്ന ദിവസങ്ങളിൽ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോലീസ് പോകുക. തുടർന്ന് ഈ ആരോപണ ഉയർത്തിയ യുവനടി പറയുന്നത് പോലെയുള്ള സംഭവവികാസങ്ങൾക്ക് കൂടുതൽ സാഹചര്യ തെളിവുകളൊക്കെ ലഭിക്കുകയാണെങ്കിൽ നടനെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കും. എന്തായാലും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ സിദ്ദിഖ് നൽകിയിട്ടുള്ള ഈ യുവനടിക്കെതിരെ നൽകിയിട്ടുള്ള ഗൂഢാലോചന പരാതിയും നിലനിൽക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണ്, തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പരാതി, ഇതിലും പരിശോധന എന്തായാലും നടക്കും. ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത്. അത് ഈ അന്വേഷണ സംഘത്തിലെ തിരുവനന്തപുരം റേഞ്ച് DIG ഈ അന്വേഷണ സംഘത്തിലെ 4 വനിതാ ഉദ്യോഗസ്ഥർ ഒരാളുമായ അജിത ബീഗമായിരിക്കും ഈ മൊഴിയെടുക്കുക. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുക. എന്തായാലും സിദ്ദിഖിന്റെ പരാതിയും ഇതിനു പാരലായി തന്നെ പരിശോധിക്കുമെന്നുള്ളതും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. അനു, ശരി പ്രജിത്ത്.